ഇപ്പൊ ഇവിടെ വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് മണ്ണ് എടുക്കാനുണ്ട് ഇപ്പൊ ഇവിടെ. മണ്ണ് ഒരുപാട് എടുക്കാനുണ്ട്. കാരണം ഇത് ഇപ്പുറവും രണ്ടുപേരിപ്പാത അവസാനിക്കുന്നത് ഏകദേശം നമ്മൾ സപ്പക്ട് ചെയ്ത സ്ഥലത്തിന് നടുത്ത് ഏകദേശം സെന്റർ ആയിട്ട് വരും. അപ്പൊ അത്രയും ഏരിയ മണ്ണ് എടുക്കേണ്ട ഒരു പോസിബിലിറ്റിയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ മണ്ണ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രണത്തിലാണ് വർക്കൊക്കെ നടക്കുന്നത്. അവിടെ അവിടെ കർണാടക ഉദ്യോഗസ്ഥരൊന്നും ചെയ്യുന്നില്ലേ? കർണാടക ഉദ്യോഗസ്ഥരൊക്കെ അവരുണ്ട് ഇവിടെ കൂടെ, പക്ഷേ MLA ഫുൾ അതോറിറ്റി നമുക്ക് തന്നിരിക്കുക. കേരളത്തിൽ നിന്ന് വന്ന ടീമിന്, ആ കേരളത്തിൽ നിന്ന് നമ്മളെ ഇവിടെ ഉള്ള MBD ടീമുണ്ട്, പിന്നെ കേരളത്തിൽ നിന്നുള്ള DYSK സാറുണ്ട്, അവര്, പിന്നെ നമ്മുടെ രഞ്ജിത് ഇസ്രായേൽ, അവരെല്ലാരും കൂടിയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ എങ്ങനെ റെസ്ക്യൂ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതും എല്ലാം പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് കൂരാച്ചുണ്ടെന്ന്, കോഴിക്കോട് കൂരാച്ചുണ്ടെന്ന് ഒരു ഒരു റെസ്ക്യൂ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മഴ കാരണം ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വരുന്നുണ്ടോ മണ്ണ് മാറ്റുന്നത്? ഇല്ല, ഇപ്പോഴും മഴ പെയ്തപ്പോ നിർത്തിയില്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഇന്നലെ ആ റഡാറിൽ കാണിച്ച സ്ഥലത്ത് മാത്രമാണോ മണ്ണ് മാറ്റുന്നത്? അല്ലല്ല, ഇപ്പൊ മൊത്തത്തില് എന്റെ ഏരിയ മണ്ണെടുക്കാൻ പോകും. ആ അതിൽ കുറച്ച് ഏരിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ലാസ്റ്റ് ഏരിയയിലേക്ക് കുറച്ച് വലിയ 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 കല്ലുകളുണ്ട്. അപ്പൊ അത് അവർ കയറി, ഇവിടുത്തെ നമ്മുടെ ആൾക്കാരെല്ലാം കയറി നോക്കിയപ്പോ അത്രയും വലിയ കല്ലായതുകൊണ്ട് അത് ഹിറ്റാച്ചിയിൽ നീങ്ങാൻ പ്രയാസമാണ്. എന്നിരുന്നാലും അതിന് മാക്സിമം എത്രത്തോളം സൈഡിലൂടെ അതിന്റെ സൈഡിലേക്ക് മണ്ണെടുക്കാൻ പറ്റുന്നോ അവിടേക്കൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സ്പോട്ടിലും നടക്കുന്നില്ലേ? ഇന്നലെ കാണിച്ച രണ്ട് സ്പോട്ടിലും ഇല്ല, അവിടെ നിന്നൊന്നും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആണോ? ഇന്ന് റഡാർ ഉപയോഗിച്ച് നോക്കുന്നുണ്ടോ? ഇല്ലല്ല, റഡാർ സംവിധാനം അത്രത്തോളം എഫക്റ്റീവ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഇല്ലല്ല. രഞ്ജിത്ത് ഇപ്പം സൈന്യം ഇപ്പം 11 മണിയോട് കൂടി വരും എന്നാ പറയണ. അപ്പൊ രഞ്ജിത്ത് എന്താ പറയണ, സൈന്യം കൂടി വരുമ്പം എന്ത് മാറ്റം? അല്ല, സൈന്യം കൂടി വരുമ്പം ഒന്നുകൂടി സ്പീഡപ്പ് ആവാനുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ ജിതിനോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ഒരു ആശ്വാസം ജിതിന്റെ വാക്കുകളിൽ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കയ്യിലേക്കാണ് കൺട്രോൾ വന്നിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നുന്നുണ്ട്, നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് ഇപ്പൊ അല്ലേ? അതെ അതെ അതെ, ശരി ശരി, അങ്ങനെ തന്നെ ആവട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ. ജിതിനാണ്, അർജുന്റെ ബന്ധുവാണ്, അർജുന്റെ ഭാര്യയുടെ സഹോദരനാണ് ജിതിൻ. ജിതിൻ ഈ 17-ാം തീയതി മുതൽ അവിടെയുണ്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയതാണ്. ഇന്ന് കുറേ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ജിതിനോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും ഒരു ആത്മവിശ്വാസത്തിൽ ജിതിൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇപ്പൊ കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന ടീമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ജിതിൻ മഴ പെയ്യുമ്പോഴും തെരച്ചിൽ നിർത്തുന്നില്ല എന്നുകൂടി ജിതിൻ പറയുന്നുണ്ട്. സൈന്യം കൂടി എത്തുമ്പോൾ ഹോപ്പ് വളരെ കൂടുകയാണ്.